നമസ്കാരം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളെയും ആക്രമണങ്ങളെയും കണക്കിലെടുത്ത് ഇന്ത്യൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. എല്ലാ പൊതു സ്വകാര്യ സർവകലാശാലകളും അടച്ചിടാനുള്ള ബംഗ്ലാദേശ് സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്ന് ധാക്കയിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ അടുത്തിടെയുണ്ടായ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളുടെ പ്രതികരണമായാണ് ഈ നിർദ്ദേശം. ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാരും വിദ്യാർത്ഥികളും അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും അവരുടെ വസതികൾക്ക് പുറത്തുള്ള സഞ്ചാരം കുറയ്ക്കണമെന്നുമാണ് അടിയന്തര നിർദ്ദേശം. സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിനെതിരെയാണ് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം നടത്തുന്നത്. 1971 വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബത്തിലുള്ളവർക്ക് 30% സംവരണം നൽകിയതോടെയാണ് ഒരു വിഭാഗക്കാർക്ക് എതിർപ്പുണ്ടായത്. രാജ്യത്ത് തൊഴിലില്ലായ്മ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ ഇത്തരം സംവരണം റദ്ദാക്കണമെന്നാണ് പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നത്. വ്യാഴാഴ്ച ധാക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾ പോലീസുമായി ഏറ്റുമുട്ടിയതോടെ പ്രതിഷേധം ശക്തമായി. പ്രതിഷേധത്തിൽ പരിക്കേറ്റവർ ഏറെയാണ്. പോലീസ് വെടിവെപ്പിലും ടിയർ ഗ്യാസ് പ്രയോഗത്തിലും പ്രതിഷേധക്കാരിൽ 6 കൊല്ലപ്പെട്ടു. ഇതിൽ 3 വിദ്യാർത്ഥികളാണ്. 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് പ്രതിഷേധം ശക്തമായതിനാൽ പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട്. ഡാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ചിറ്റഗോങ്, സിൽഗറ്റ്, ഗുൽന എന്നിവിടങ്ങളിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനുകളും സഹായം ആവശ്യമുള്ള ഇന്ത്യൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കുമായി 24 പ്രവർത്തിക്കുന്ന അടിയന്തര കോൺടാക്ട് നമ്പറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.